وصينا الإنسان بوالديه حملت أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന രണ്ടാമത്തെ ഉപദേശം, അല്ലാഹുവിനെ ആരാധിക്കണേ, തൗഹീദ് മുറുകെ പിടിക്കണേ എന്ന് പറഞ്ഞ ശേഷം അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ദാസൻ ലുഖ്മാനുൽ ഹക്കീം ഒരു നല്ല പിതാവിന്റെ ഉത്തരവാദിത്വം നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ പറയുന്നത് എന്താ മോനെ, നിന്റെ മാതാപിതാക്കളുടെ കാര്യം നീ ശ്രദ്ധിക്കണേ, മാതാപിതാക്കളുടെ കാര്യത്തിൽ ഗുണോപദേശിക്കുകയാണ്. ആദ്യമായി പറയുകയാണ് മോനെ, നിന്റെ ഉമ്മയെ പരിഗണിക്കണേ. ഉമ്മ, ഉമ്മയാണെല്ലാം. ആ രണ്ടക്ഷരത്തിന് പകരം ലോകത്ത് മറ്റൊന്നില്ല. വല ഉംസ ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പെണ്ണും ലോകത്തില്ല മോനെ. ഉമ്മാക്ക് പകരം നിൽക്കാൻ ലോകത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. ലിദാലിക ഫഹിയാക തറുനാഹുക്കാ, ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ലോകത്ത് ബന്ധം കൊണ്ട് ബാധ്യത കൊണ്ട് പടച്ച തമ്പുരാൻ കടിഞ്ഞാൽ നിന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കേണ്ടത്, നിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കേണ്ടത് ഉമ്മയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പൊരുത്തം ഫിറുൽ വാലിദൈൻ, നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തത്തിലാണ് മോനെ. വസഖത്തുല്ലാ, അല്ലാഹുവിന്റെ കോപം ഫി സഖത്തിൽ വാലിദൈൻ, നിന്റെ ഉമ്മയുടെ ബാപ്പയുടെ വെറുപ്പിലാണ്, അവരുടെ പ്രയാസത്തിലാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ പാട്ടിലും ബൈറ്റിലും കഥയിലും കവിതയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഉമ്മ. അങ്ങനെയല്ലേ, ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? അങ്ങനെ ചോദിക്കുക, ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഇല്ല. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി, അല്ലേ? ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം. അതല്ലാതെ തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. അതല്ലാതെ നമുക്ക് സ്വർഗം നേടുക സാധ്യമല്ല. നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ, നമ്മൾ ജീവിതത്തിൽ വിജയം വരിക്കാൻ കേവലം ഉമ്മ മാത്രമല്ല, ഉപ്പയെ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും ആവണം. ഉമ്മയെ പലപ്പോഴും നമ്മൾ ഒരിക്കലും ചെറുതായി കാണേണ്ടതല്ല. മൂന്ന് തവണ ഉമ്മയെ പറഞ്ഞ ശേഷം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ചേർത്തി വെച്ചു, നിന്റെ വാപ്പയുടെ കാര്യം നീ ശ്രദ്ധിക്കണേ. ഒരു പക്ഷേ ഉമ്മയെപ്പോലെ താലോലിക്കാൻ സമയം കിട്ടിക്കോളണമെന്നില്ല, നിന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ ജീവിതത്തിൽ അവസരം വന്നോളണമെന്നില്ല, നിന്നെ കൊഞ്ചാനും നിന്നെ കൊണിയാനും ജീവിതത്തിൽ അവസരമുണ്ടായിക്കോളണമെന്നില്ല. പക്ഷേ പകലന്തിയോളം വെയിലിനോട് മല്ലടിക്കുന്നത്, വെയിലത്തും മഴയത്തും തന്റെ ശരീരം മറന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നത് ഈ പൊന്നുമക്കളുടെ കാര്യത്തിലാ, പ്രിയപ്പെട്ട ഭാര്യയുടെ കാര്യത്തിലാ. എല്ലാ അർത്ഥത്തിലും ഭാര്യയുടെ പണിക്കാരനായി മറ്റൊരർത്ഥത്തിൽ ജീവിക്കേണ്ടി വരുന്നവനാണ് ഭർത്താവ്, മക്കളുടെ പിതാവ്. അങ്ങനെ തന്നെ ഇസ്ലാം പറഞ്ഞതും ഇസ്ലാം പഠിപ്പിച്ചതും അങ്ങനെയാണ്. യാ മഹ്ശറ ശബാബ് മനിസ്സതാ മിൻകുമുൽ ബാ, ഒരു പെണ്ണിനെ കെട്ടിപ്പോറ്റാൻ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഫല്യതസവ്വജ്, നീ കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ നീ നോമ്പ് പറ്റോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. നല്ലോണം അധ്വാനിക്കാൻ പോറ്റാൻ, പെണ്ണിനെ പോറ്റാൻ കഴിയാത്ത നോമ്പ് വെക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി. എങ്ങനെ അധ്വാനിക്കേണ്ടി വരികയാണ്? ഭാര്യയെ നോക്കാൻ, മക്കളെ നോക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന
എന്നാൽ ആ ഉപ്പയുടെ സ്നേഹത്തിൻ്റെ കടൽ കാണാൻ, ഉപ്പമാരുടെ മനസ്സിൻ്റെ ആഴം കാണാൻ, ഉപ്പമാരുടെ സ്നേഹത്തിൻ്റെ അർത്ഥം കാണാൻ പലപ്പോഴും പുതിയ തലമുറക്കാകുന്നില്ല. പ്രത്യേകിച്ചും പ്രവാസികളായ ഉപ്പമാരുടെ വേദനകൾ നമ്മൾ ഓരോ ദിവസം കേൾക്കുകയാണ്. പ്രവാസി അക്ഷരാർത്ഥത്തിൽ മെഴുകുതിരി പോലെ തൻ്റെ വേദനകൾ പങ്കുവച്ചും പകർന്നുകൊടുത്തും പോവാ. മെഴുകുതിരി എന്ന് പ്രവാസിയെക്കുറിച്ച് പലപ്പോഴും ഞാൻ പ്രസംഗത്തിൽ പരാമർശിക്കാറുണ്ട്. അത് കേവലം ഉരുകിത്തീരുന്ന ഒരു മെഴുകുതിരി മാത്രമല്ല. മെഴുകുതിരി അങ്ങനെയാണ് സ്വയം ഉരുകി ഉരുകി ഉരുകിത്തീരുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് നിലാവും വെളിച്ചവും നൽകിയിട്ടെങ്ങനെ ഒടുങ്ങിയൊടുങ്ങി അവസാനം ഒരു തിരിമറിയാനാകുമ്പോൾ ഉരുകിയൊലിച്ച മെഴുകുതിരിയുടെ കൂമ്പാരത്തിലേക്ക്, ആ ഉരുകി നിൽക്കുന്ന മെഴുകിലേക്ക് ഒരു മകനെ പിടിച്ചു വെക്കുകയാണ്, ഒരു അനുജനെ പിടിച്ചു വെക്കുകയാണ്, മോചനമില്ലാതെ മെഴുക് വീണ്ടും ഉരുകുകയാണ്. അങ്ങനല്ലേ വാപ്പ 30 കൊല്ലം ഗൾഫിൽ നിന്ന് അറ്റാക്ക് അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ മുട്ടുകാല് വേദന അല്ലെങ്കിൽ അറബിക്ക് പറ്റണില്ല അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അട്രാക്ട് ചെയ്യാൻ പറ്റണില്ല, അപ്പം മടങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്? എന്നാൽ തൽക്കാലം മൂത്ത മകനെ ആ വിസക്ക് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ യോഗ്യനായ അനുജനെ കണ്ടെത്തിയിട്ട്, അതാ ഞാൻ പറഞ്ഞ ഒരു മെഴുകുതിരി ഇങ്ങനെ ഒരുക്കി തീരുമ്പോൾ ആ തിരി ഇങ്ങോട്ട് കെടാറാവുമ്പോൾ ചെയ്യുന്നൊരു പണിയുണ്ട്, ഒരു പുതിയ മെഴുകുതിരി എടുത്തിട്ട് എന്താവോ ആ മെഴുകിൽ അല്ലേ അണ്ടൊട്ടിച്ചിട്ട് പിന്നെ അപ്പോഴും മെഴുകുരുകുകയാണ്, ചുറ്റുവട്ടത്തുള്ള ആളുകൾ ആ വെളിച്ചം ഇങ്ങനെ അനുഭവിക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, എന്നാലും പ്രവാസികളായ ഉപ്പമാർ നാട്ടിലേക്ക് നിതാഖാത്തിൽ പിടിച്ച് അല്ലെങ്കിൽ ശരീരം വിസമ്മതിക്കുമ്പോൾ മടങ്ങിയെത്തുമ്പോൾ 30 കൊല്ലം എനിക്ക് കൊടുക്കാനാവാത്ത സ്നേഹം പടച്ചവനെ ഈ അവസാന സമയത്ത് എൻ്റെ ഭർത്താവിന് നൽകട്ടെ എന്ന് മനസ്സുവെക്കുന്ന ഭാര്യമാരുണ്ടാവണം. പടച്ചവനെ എൻ്റെ കുസൃതി കാണാൻ, എന്നെ താലോലിക്കാൻ, എൻ്റെ കളിയും തമാശയും കാണാനും അനുഭവിക്കാനാവാതെ നല്ല കാലം മുഴുവനും 14, 16, 18 മണിക്കൂറ് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഉരുകിത്തീർന്ന എൻ്റെ ഉപ്പ വാർദ്ധക്യം കൊണ്ടോ ശരീരം ക്ഷീണിച്ചോ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ ഞാൻ എൻ്റെ ഉപ്പാക്ക് ഇന്നവരെ കൊടുക്കാൻ കഴിയാത്ത സ്നേഹവും പരിഗണനയും എൻ്റെ ശിഷ്ടജീവിതത്തിൽ കൊടുക്കട്ടെ എന്ന് വെക്കാൻ എൻ്റെ പൊന്നുമക്കളെ നമുക്കാവണോ? എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്കാവണോ? അതല്ലെങ്കിൽ ആ ജീവിതത്തിനൊരർത്ഥമില്ലാതായി പോകും. അവരുടെ മനസ്സറിഞ്ഞൊന്ന് ശപിച്ചു പോയാൽ, അവരുടെ മനസ്സിലൊരു വേദന വന്നു പോയാൽ, ഇല്ല സഹോദരങ്ങളെ, അവരുടെ സങ്കടം പടച്ച തമ്പുരാൻ കാണാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയാണ്, എന്താണ് ഉമ്മയെ ഇത്രമേൽ പരിഗണിക്കാനുണ്ടായ കാരണം? ഉമ്മയെ പരിഗണിക്കാനുണ്ടായ കാരണം എന്താ? അവൾ ഒരു കട്ടപ്പാടിന്റെ മുകളിലേക്ക് മറ്റൊരു കട്ടപ്പാട് സഹിക്കുകയാണ്. ഒരു കട്ടപ്പാടും മേൽ മറ്റൊരു കട്ടപ്പാട്, ഗർഭധാരണം മുതൽ ആരംഭിക്കുകയാണ്. ദാമ്പത്യത്തിൻ്റെ സുഖവും സന്തോഷത്തിനും മങ്ങലേൽപ്പിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ സന്തോഷമുണ്ടെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങളുടെ നാളുകൾ ആരംഭിക്കുകയാണ്. ആരോഗ്യത്തോടെ ഓടിച്ചാടി സന്തോഷത്തോടെ നടന്ന പെൺകുട്ടി നേരം വെളുത്താൽ ഓക്കാന തുടങ്ങുകയാണ്, നേരം വെളുത്താൽ ഛർദി തുടങ്ങുകയാണ്, ഭക്ഷണം ഒന്നും അകത്തേക്ക് പറ്റാതാവുകയാണ്, നാവിൻ്റെ രുചിയൊക്കെ പോവുകയാണ്, വല്ലാത്ത ഊരവേദന, വല്ലാത്ത തളർച്ച, വല്ലാത്ത ക്ഷീണം അവിടെ ആരംഭിക്കുകയാണ്. ഒരു കുഞ്ഞും ആടാവും തുടങ്ങുന്ന സൃഷ്ടികർമ്മത്തിൻ്റെ തുടക്കത്തിൻ്റെ നാളുകൾ ആലോചിക്കുക. പിന്നെ ഇടാ 9 മാസവും നിശ്ചിത ദിവസവും 10 മാസത്തോളം കാലം നിന്നെ ചുമന്നുകൊണ്ട് നിന്റെ മാതാവ് നടക്കുകയാണ്. 2, 3, 4 കിലോ ഉള്ള ഭാരവും ഏറ്റവും മർമ്മസ്ഥാനത്ത് താങ്ങിക്കൊണ്ട് ഇരിക്കുമ്പോൾ കിടക്കണമെന്ന് തോന്നുന്നു, കിടക്കുമ്പോൾ എണീക്കണമെന്ന് തോന്നുന്നു, നടക്കാനും ഇരിക്കാനും കിടക്കാനും സാധിക്കാതെ നിന്നെ ചുമന്നുകൊണ്ട് നിന്റെ ഉമ്മ കടന്നുപോയ ആ ഗർഭകാലമില്ലേ, നിന്റെ പൊക്കിൽ കൊടി ഓർമ്മിക്കുന്ന ഒരു കാലം. ഈ പൊക്കിൾ എന്തിനാണ്? അത് ഉമ്മയുടെ സ്മാരകമാണ്, ഗർഭകാലത്തിൻ്റെ മുദ്രയാണ്. നിന്റെ ഉമ്മയെ മറക്കാതിരിക്കാൻ പടച്ച തമ്പുരാൻ നമ്മുടെ ശരീരത്തിൽ തന്ന ഒരു മുദ്രയാണ്.
മാതൃത്വത്തിന്റെ മുദ്രയാണ് പൊക്കിള്. ഒരു പ്ലാസ്റ്റിക് സർജറിക്കും വഴങ്ങാതെ നമ്മുടെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് റബ്ബ് തആല നൽകിയ ആ മുദ്രയില്ലേ, ആ മുദ്രയോട് ആ പൊക്കൽ കൊടി ബന്ധത്തിന്റെ വിലയറിയണം. കാരണം നീ ദുനിയാവിലേക്ക് വന്നപ്പ മോനെ നീ തനിച്ചല്ല, നിന്റെ കൂടെ ഉമ്മയുടെ ശരീരത്തിന്റെ ഒരംശമുണ്ട്, മുറിഞ്ഞു തൂങ്ങിയ ഉമ്മയുടെ കുടലുണ്ട്. ആ കുടലാണ് ഒരുപാട് കാലം നിന്നെ താങ്ങി നിർത്തിയത്. ആ കുടല് കരിഞ്ഞുണങ്ങിയതിന്റെ അടയാളമാ പൊക്കള്. പൊക്കള് അല്ലാതെ എന്തിനാണത്? കുളിക്കുമ്പോൾ ഇടങ്ങാറാക്കാൻ ഒരു കുജിയെന്നല്ല, അല്ലാതെ എന്താ പൊക്കളുകൊണ്ട് കാര്യം? പണ്ടൊക്കെ പേപ്പട്ടി അടിച്ച ഒരു 9 സൂചി അടിക്കായിരുന്നു, ഇന്നിപ്പോ അതിൻ്റെ ആവശ്യമല്ല. പിന്നെ എന്തിനാണ് ഈ പൊക്കള്? അത് ഉമ്മാൻ ഓർക്കാനാ, ഉമ്മാൻ ഓർക്കാനാ. അള്ളാഹു തആല നമുക്ക് ആ ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. എൻ്റെ സഹോദരങ്ങളെ ആലോചിക്കുക, ഉമ്മയുടെ പൊരുത്തമില്ലാതെ ലോകത്തെല്ലാ തിന്മകളുടെയും ശിക്ഷ അല്ലാഹു തആല അന്ത്യനാളിലേക്ക് നീക്കി വെക്കും. മാതാപിതാക്കളെ ദ്രോഹിക്കലൊഴികെ അതിന്റെ തിക്തഫലം ദുന്യാവിൽ വെച്ച് തന്നെ അനുഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാം.